പൗരത്വ നിയമ ഭേദഗതി വഴി ഇന്ത്യയിൽ ആർക്കും പൗരത്വം നഷ്ടപ്പെടില്ലെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. വിലക്കയറ്റം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതിരിക്കാൻ BJP ഒരുക്കിയ കെണിയാണ് പൗരത്വ നിയമ ഭേദഗതി. ഈ കെണിയിൽ CPI വീണെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് എടുക്കുന്നതനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ പാപ്പരത്വം അത് തെളിഞ്ഞിരിക്കുകയാണ്. പിണറായി വിജയൻ ഇതിൻ്റെ പൗരത്വ സംരക്ഷണ യോഗം നടത്തുന്നില്ല. എന്താ പിണറായി വിജയൻ പറയുന്നത്? എന്ത് പറയാനൊക്കും? ആകെ പറയാനൊക്കുന്നത് ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ് പൗരത്വ നിയമം നടപ്പിലാക്കത്തില്ല എന്നല്ല പറയാനൊക്കത്തുള്ളൂ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം നടപ്പിലാക്കത്തില്ലെന്ന് പറയാൻ സാധിക്കത്തില്ലല്ലോ. അന്നേരം എന്താണ് ഈ രാഷ്ട്രീയം? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവ് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല, ചിഹ്നം സംരക്ഷിക്കാനുള്ള പോരാട്ടം നടത്തുമ്പോൾ അവിടെ ഈ നിലയിലേക്ക് എന്ത് BJP ആഗ്രഹിക്കുന്നു അതിന് പകരമായി നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പരിഹാരം CPMന്റെ പക്കലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആർ അരുൺ രാജ് കൊല്ലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, കൊല്ലമടക്കം CAA വിരുദ്ധ പരിപാടികളുടെ ഭാഗമാക്കി CPM മാറ്റുന്ന സാഹചര്യത്തിലാണോ ഷിബുവിന്റെ പ്രതികരണം? തീർച്ചയായും വേണു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPM ഈ ഭരണഘടനാ സദസ്സ് ഈ സംസ്ഥാനത്തെമ്പാടും നടത്തിയിരുന്നു. അഞ്ചിടങ്ങളിലാണ് ഈ സദസ്സ് സംഘടിപ്പിച്ചത്. പക്ഷേ ഈ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ കൊല്ലം ജില്ല മാത്രമാണ് ഇതിൽ തിരഞ്ഞെടുത്തത്, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ. കാരണം പ്രേമേന്ദ്രനെതിരായ സംഘപരിവാർ ആരോപണമടക്കം വളരെ ശക്തമായി നിലകൊള്ളുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ CAA വിഷയം വളരെ ചർച്ചയാക്കാൻ CPM തീരുമാനമെടുത്തത്. ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബിച്ചോന്റെ പ്രസ്താവന വരുന്നത്. പൗരത്വം കൊണ്ട് ഒരു ആൾക്കും ഇന്ത്യയിൽ പൗരത്വം നഷ്ടമാകില്ല. പക്ഷേ ഇത് ചർച്ചയാകുന്നതിലൂടെ ഇതിന്റെ ദോഷം ചെയ്യുന്നത് BJP പോരാട്ടമാണ്. BJP തങ്ങൾക്കെതിരായ വലിയ രീതിയിലുള്ള ജനകീയ വിരുദ്ധ ജനവിരുദ്ധ വികാരം അത് മറികടക്കാൻ വേണ്ടിയാണ് CAA അടക്കമുള്ള അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാക്കുന്നത് എന്നതാണ് ഷിബു ബേബിച്ചോന്റെയും RSP നിലപാട്. ശരി, ആർ അരുണ രാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.